നമസ്കാരം, എൻ്റെ പേര് രശ്മി വരും. മാർക്കിൻ്റെ വൈഫ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ടിഷ്യൂ കാഞ്ചീപുരം സാരീസുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ അധികം നമുക്ക് എൻക്വയറി വരുന്നുണ്ട് ഗോൾഡൻ ഷെയ്ഡിലുള്ള ടിഷ്യൂ കാഞ്ചീപുരം കാണിക്കാമെന്ന്. അപ്പോൾ മൂന്നും ആ ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ള ടിഷ്യൂ കാഞ്ചീപുരം സാരീസാണ്. സ്ലൈറ്റായിട്ട് ഓരോ ഷെയ്ഡും ഗോൾഡിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷനിലെ ഫസ്റ്റ് സാരി കണ്ടു നോക്കാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജ്യോമെട്രിക്കൽ പാറ്റേണിൽ വരുന്ന സാരിയാണ്. ആൻഡ് ഇതാണ് സാരിയുടെ ബോഡി വരുന്നത്. ബോഡിയിൽ ഫുള്ള് നമുക്ക് ആ ഒരു ബേസ് വന്നേക്കുന്ന ഒരു ഗോൾഡൻ ടിഷ്യൂ ആണ്. നമുക്ക് യെല്ലോ ടോൺ അധികം വരാത്ത ഗോൾഡൻ, പ്യുർ ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന ടിഷ്യൂ കാഞ്ചീപുരമാണിത്. ആൻഡ് സാരിയുടെ സാരിയുടെ ബോഡിയിൽ നമുക്ക് ഒരു ക്രിസ് ക്രോസ് പാറ്റേൺ ആണ് ഫുള്ളായിട്ട് വന്നേക്കുന്നത്. അതൊരു സിൽവർ ജറിയിലുള്ള വീവിംഗ് ആണ്. ഗോൾഡൻ്റെ എഗെയിൻസ്റ്റ് സിൽവർ ജെറി വീവിംഗ് ആണ് വന്നേക്കുന്നത്. ആ ക്രിസ് ക്രോസിൻ്റെ ഉള്ളിലായിട്ട് നമുക്കൊരു ചക്ര പോലത്തെ ഉള്ള കുഞ്ഞു കുഞ്ഞു രുദ്രാക്ഷ പാറ്റേൺ ഫുള്ളായിട്ട് വീവ് ചെയ്ത് പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള സാരിയാണ്. ഗോൾഡൻ സാരീസ് ഇഷ്ടപ്പെടുന്ന ആർക്ക് വേണമെങ്കിലും മ്യൂസിയം അതുപോലെ തന്നെ ക്രിസ്ത്യൻ ബ്രൈഡ്സിനൊക്കെ ആണെങ്കിലും പറ്റിയ ഒരു ചോയ്സ് ആണിത്. ആൻഡ് ഇതിൻ്റെ ബോർഡേഴ്സ് നമുക്ക് വരുന്നത് മീഡിയം സൈസിൽ നിന്നും കുറച്ചുകൂടെ വിട്ടു വരുന്ന ബോർഡറാണ്. അത് മൾട്ടിപ്പിൾ പാറ്റേൺസിൽ വരുന്ന ട്രഡീഷണൽ പാറ്റേൺസ് മൾട്ടി ലെയേർഡ് ആയിട്ട് വരുന്ന ബോർഡറാണ്. അത്യാവശ്യം മീഡിയം സൈസിൽ നിന്നും കുറച്ചുകൂടെ വലുതായി ഒരു 7-8 ഇഞ്ചസോളം വരുന്ന ബോർഡറാണ്. ഇതേ സെയിം ബോർഡറാണ് നമുക്ക് താഴത്തും പോയിട്ടുള്ളത്. രണ്ട് സൈഡിലും സെയിം ടൈപ്പിലുള്ള ബോർഡേഴ്സാണ് ഈ സാരിയിൽ പോയിരിക്കുന്നത്. ഇനി നമുക്ക് സാരിയുടെ പല്ലു കണ്ടു നോക്കാം. സെയിം ആ ഗോൾഡിൽ തന്നെ സിൽവർ ജെറിയിലുള്ള മൾട്ടിപ്പിൾ പാറ്റേൺസ് ആണ്. നല്ല ഹെവി ആയിട്ടുള്ള പല്ലുവാണ് പോകുന്നത്. പിന്നെ ഇങ്ങനത്തെ ഒരു സ്റ്റൈൽ ഓഫ് പാറ്റേൺ വരുന്ന സാരീസിൽ ഇതൊന്നും വളരെ പ്രോമിനൻ്റ് ആയിട്ട് കാണില്ല. കാരണം ഗോൾഡിൻ്റെ എഗെയിൻസ്റ്റ് സിൽവർ എന്നൊക്കെ പറയുമ്പോൾ ഉണ്ട് വർക്ക് ഓരോന്നായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റില്ല. അങ്ങനത്തെ ഡിസൈൻ പാറ്റേൺസ് ആണ് വരുന്നത്. ഇതാണ് പല്ലു വരുന്നത്. ആൻഡ് ഇനി നമുക്ക് ബ്ലൗസ് പീസിലേക്ക് പോകാം. ഇതാണ് സാരിയുടെ ബ്ലൗസ് പീസ് വരുന്നത്. ആ ഒരു സെയിം കളർ ടോൺ തന്നെയാണ്, ഗോൾഡിൽ തന്നെയാണ്. ആകെ ഉള്ള ഒരു ചേഞ്ച് ബോഡി പാറ്റേൺ ഒരു ക്രിസ് ക്രോസ് പാറ്റേൺ ആണെങ്കിൽ ഇതിൽ കുഞ്ഞൊരു 3 leaves വരുന്ന പോലെയുള്ള ഒരു പാറ്റേൺ ആണ്. ബ്ലൗസിൽ ഫുള്ളായിട്ട് ബ്രോക്കേഡ് സ്റ്റൈലിൽ തന്നെ പോയിട്ടുള്ളത്. സാരിയും ബ്രോക്കേഡ് സ്റ്റൈൽ വീവിംഗ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് സാരിയുടെ പ്രൈസ് കണ്ടു നോക്കാം. ഈ ഒരു പെർട്ടിക്കുലർ സാരിയുടെ പ്രൈസ് വരുന്നത് 17,500 rupees ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷനിലെ അടുത്ത സാരി കണ്ടു നോക്കാം. വീണ്ടും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗോൾഡൻ ഷെയ്ഡിലാണ് ഇതും വന്നിരിക്കുന്നത്. ലാസ്റ്റ് കണ്ടത് നമുക്കൊരു പ്യുർ ആ ഒരു ഗോൾഡൻ ഷെയ്ഡാണ്. ഇതിൽ കുറച്ചുകൂടെ ഒരു യെല്ലോ ടോൺ കടന്നു വരുന്നത്. കുറച്ച് ആ ഒരു ലാസ്റ്റ് സാരിയും ഇതും തമ്മിൽ ഒരു ചെറിയ ഡിഫറൻസ്, വളരെ ചെറിയൊരു ഡിഫറൻസിലുള്ള യെല്ലോ ടോൺ ഡിഫറൻസ് വരുന്നുണ്ട്. സോ ഇതിലും നമുക്കൊരു എന്താ പറയുന്നത് ജ്യോമെട്രിക്കൽ പോലെയുള്ള പാറ്റേൺ ആണ് ബോഡിയിൽ ഫുള്ള് നമുക്ക് വീവ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് ബോഡി കളർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോൾഡൻ ടിഷ്യൂ ബൈ ടിഷ്യൂവിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും ടിഷ്യൂ ആണ് വീവ് ചെയ്ത് പോയിട്ടുള്ളത്. ആൻഡ് ബ്രോക്കേഡ് വീവിംഗ് പാറ്റേൺ തന്നെയാണ് ഇതിലും പോയിട്ടുള്ളത്. ഒരു ചെക്ക് പാറ്റേൺ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ രുദ്രാക്ഷ പാറ്റേൺ വരുന്ന പോലെയാണ് ഈ ഒരു സാരിയുടെ ബോഡി വീവിംഗ് വന്നിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറുമാണ്. ആൻഡ് ഇവൻ വീവിങ്ങും വളരെ ഭംഗിയുണ്ട്. ആ ഒരു ചെക്ക് പാറ്റേൺ നന്നായിട്ട് വിസിബിളി കാണാൻ പറ്റുന്ന ചെക്ക് പാറ്റേൺ ആണ്. ആൻഡ് ബോർഡേഴ്സ് നമുക്കൊരു സ്കാലപ്പ് പാറ്റേൺ സ്റ്റൈലിലൊക്കെ വീവ് ചെയ്ത് വരുന്ന രീതിയിലാണ്. കുറച്ച് മൾട്ടി ലെയർഡ് ആയിട്ട് വന്നിട്ട് അതിൽ നമുക്ക് പേസ്ലി പാറ്റേണൊക്കെ പോയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വീവ് ചെയ്തിട്ടുള്ള ബോർഡർ പാറ്റേൺ ആണ്. ഇത് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു സ്റ്റൈൽ ഓഫ് പാറ്റേൺ ആണ്. സാരിയുടെ രണ്ട് സൈഡിലും ഒരേ സൈസും ഒരേ ടൈപ്പും ഉള്ള ബോർഡേഴ്സ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ സാരിയിലും പോയിട്ടുള്ളത്. ഇനി നമുക്ക് പല്ലു കണ്ടു നോക്കാം. ഇതാണ് സാരിയുടെ പല്ലു വരുന്നത്. പല്ലുവിൽ നമുക്ക് മൾട്ടി ലെയേർഡ് ആയിട്ട് ഹെവി ആയിട്ടുള്ള സിൽവർ ജെറി വീവിംഗ് ആണ് വന്നിട്ടുള്ളത്. ലാസ്റ്റ് സാരി പോലെ തന്നെയാണ്. നല്ല ഭംഗിയുള്ളൊരു ഹെവി പല്ലുവാണ്. ആൻഡ് ഇനി ബ്ലൗസ് പീസ് കാണാം. ഈ ഒരു സാരിയുടെയും ബ്ലൗസ് പീസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസാണ്. ഇതിനകത്ത് വീണ്ടും ബ്ലൗസിലും ഒരു എന്താ പറയുക ജ്യോമെട്രിക്കൽ പാറ്റേൺ ആണ്. ഒരു ട്രയാങ്കിൾസ് ഇങ്ങനെ അടുപ്പിച്ച് പോയേക്കുന്ന ഒരു പാറ്റേൺ വീവിംഗ് ആണ് നമുക്ക് ബ്ലൗസിലും ഫോളോ ചെയ്ത് പോയിട്ടുള്ള. നല്ല ഭംഗിയുള്ളതാണ്. ആൻഡ് സാരിയുടെ സെയിം ബോർഡേഴ്സ് ബ്ലൗസിലും പോകുന്നുണ്ട്. പിന്നെ ഈ സാരീസിൻ്റെയൊക്കെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫംഗ്ഷൻ ഇങ്ങനെ തന്നെ ഇതിൻ്റെ ഫുൾ ഗോൾഡൻ സ്റ്റൈലിൽ യൂസ് ചെയ്താലും നമുക്കിത് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ബ്ലൗസസ്, ഡാർക്കർ ആയിട്ടുള്ള കോൺട്രാസ്റ്റ് ബ്ലൗസസ്, ഇവൻ ബ്ലാക്ക് ആണെങ്കിൽ പോലും നല്ല ഭംഗിയായിരിക്കും എൻ്റെ കൂടെ. ബ്ലാക്ക്, ഗ്രീന്, പിന്നെ പേസ്റ്റൽസ് വേണമെങ്കിലും പെയർ ചെയ്യാം. ഗോൾഡ് ആകുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. നമുക്ക് മൾട്ടിപ്പിൾ ഫംഗ്ഷൻസിന് മൾട്ടിപ്പിൾ സ്റ്റൈലിംഗ് ചെയ്യാൻ പറ്റുന്ന സാരീസാണ് ഇതെല്ലാം. ആൻഡ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് 17,500 തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷനിലെ ലാസ്റ്റ് സാരിയിലേക്ക് പോകാം. വീണ്ടും ഇതിൽ ഗോൾഡന് ഒരു സ്ലൈറ്റ് ചേഞ്ച് ലാസ്റ്റ് സാരിയിൽ നിന്നുമുണ്ട്. കുറച്ചുകൂടെ ഡീപ്പർ ആയിട്ടുള്ള ഗോൾഡൻ ഷെയ്ഡാണ് കണ്ടോ ആ ഒരു ഡിഫറൻസ്. കുറച്ചുകൂടെ ഒരു ഡീപ്പ് യെലോയിഷ് ടോൺ ഈ ഒരു സാരിയിൽ പോകുന്നുണ്ട്.
എല്ലാ ടോൺസും ആക്ച്വലി മൂന്നും സ്ലൈറ്റ് ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ വിസിബിളി നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്ന രീതിയിൽ നല്ല ഡീപ്പായിട്ടുള്ള ഒരു ഗോൾഡൻ, ഒരു ആൻറ്റീക്ക് ഗോൾഡൻ ഷെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ ഒരു ഷെയ്ഡിലാണ് പോയിട്ടുള്ളത്. ഇതും ജിയോമെട്രിക്കൽ പാറ്റേൺ തന്നെയാണ് ഈ സാരിയിലും പോയിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. ബോഡി ടിഷ്യൂ ബൈ ടിഷ്യൂ ആണ് വരുന്നത്. അതിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് സിൽവർ സരിയിലുള്ള വീവിംഗ് ആണ്. ക്രിസ് ക്രോസ് പാറ്റേണിനുള്ളിൽ വലിയ വലിയ റൗണ്ട് പാറ്റേൺസ് ആണ് ഇതിൻ്റെ ബോഡിയിൽ ഫുള്ളായിട്ട് വീവ് ചെയ്ത് പോയിട്ടുള്ളത്. ആൻഡ് ലാസ്റ്റ് സാരിയിൽ കണ്ട പോലെയുള്ള ആ ഒരു പേസ്ലി പാറ്റേണൊക്കെ കണക്ട് ചെയ്ത് വരുന്ന ഒരു സ്കാലപ് സ്റ്റൈലിലുള്ള ബോർഡറാണ് ഈ സാരിയുടെ രണ്ട് സൈഡിലും വരുന്നത്. ഒരു 8 to 9 inches വരുന്ന ബോർഡർ പാറ്റേൺസ് ആണ് രണ്ട് സൈഡിലും പോയിട്ടുള്ളത്. ആൻഡ് ഇനി സാരിയുടെ പല്ലു കാണാം. പല്ലു ആണെങ്കിലും നല്ല ഹെവി ആയിട്ടുള്ള പല്ലുവാണ് ഈ സാരിയിൽ വന്നിരിക്കുന്നത്. ഫുൾ ആ ഒരു ട്രഡീഷണൽ പാറ്റേൺസ് വീവ് ചെയ്ത് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ പല്ലു പോയിട്ടുള്ളത്. ഇനി നമുക്ക് ബ്ലൗസ് പീസ് കാണാം. ഈ ഒരു പെർട്ടിക്കുലർ സാരിയുടെയും ബ്ലൗസ് പീസ് നമ്മൾ ലാസ്റ്റ് കണ്ട സാരിയുടെ സെയിം ആ ഒരു പാറ്റേൺ ആണ് പോയിരിക്കുന്നത്. ഒരു ട്രയാങ്കിൾ പാറ്റേൺസ് തിരിഞ്ഞും മറിഞ്ഞും വരുന്ന രീതിയിലുള്ള പാറ്റേൺസ് ആണ് ഇതിൻ്റെ ബ്ലൗസിലും വീവ് ചെയ്ത് പോയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ്. ആൻഡ് സാരിയുടെ സെയിം ബോർഡേഴ്സ് തന്നെയാണ് ബ്ലൗസിലും ഫോളോ ചെയ്ത് പോയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനും നമുക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസസ് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇനി സാരിയുടെ പ്രൈസ് നോക്കാം. ഈ ഒരു സാരിയുടെയും പ്രൈസ് വരുന്നത് 17,500 rupees ആണ്. ഇന്നത്തെ നമ്മളുടെ കളക്ഷനിലെ ലാസ്റ്റ് സാരിയാണിത്. ഇതിലേതെങ്കിലും സാരീസ് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. അതിലേക്ക് ഒരു മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ നമുക്ക് DM ചെയ്യുകയോ ചെയ്താൽ മതി. അതല്ല, നേരിട്ട് വന്ന് കണ്ട് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ ട്രിവാൻഡ്രത്ത് വഴുതക്കാടാണ് ഞങ്ങളുടെ സ്റ്റോർ വരുന്നത്. അവിടേക്ക് നേരിട്ട് വന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും കൂടുതൽ കൂടുതൽ കളക്ഷൻസുമായിട്ട് അടുത്ത വീഡിയോസിൽ കാണാം. താങ്ക്.